സോറീസ് എല്ലാം കിട്ടിയിരിക്കും. പുതിയൊരു ടൂൾസ് ഒക്കെ വന്നിട്ട് എടുക്കാം. ചിലപ്പോൾ ഒരു വീഡിയോ ഇട്ട് വന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഈസ്. അപ്പോൾ എന്ത് സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഫുഡേ കിട്ടുന്നത്. അപ്പോൾ ഒരു സൂപ്പർ സാധനം കിട്ടിയിട്ടുണ്ട് ഈസ്. അപ്പോൾ വന്നേക്കൊരു എട്ട് ആയിരം, നമ്മളിപ്പോൾ ഒരു ഗെയിമിനുള്ളിലാണ്, വന്നേക്ക് ഒരു എട്ട് ആയിരം ഫൈറ്റ് ചെയ്തപ്പോഴാണ് നമ്മുടെ ലൈഫ് ചില നേരം വീടുണ്ട്. അപ്പോൾ ഇവിടെ ഒത്തിരി റെഡ് സ്റ്റോൺ ഉണ്ട്. പക്ഷെ റെഡ് സ്റ്റോൺ ലൈഫ് ഓ ബേസ് ലാവ ഗീസ് കണ്ട ഡയമണ്ട് കണ്ട നിങ്ങൾക്ക് അവിടെ ഗീസ്. അപ്പോൾ നമുക്ക് ആ ഡയമണ്ട് എടുക്കണം ഗീസ്. അതാണ് നമ്മളെ ഒരു ടാസ്ക് പിടിച്ച പണിയാണ്. ഇവിടെ അയണുണ്ട് ഗീസ്. അപ്പോൾ ഏതായാലും നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം ആ ഡയമണ്ട് കിട്ടി ഗീസ്. അപ്പോൾ അത് എന്താ അയണൊക്കെ എടുത്തിട്ട് ഡയമണ്ട് എടുത്താൽ മതി ഗീസ്. അത്ര കാർത്തി പോയി ആർത്തി. അയ്യോ അയ്യോ രണ്ടായ അയൺ പോയ പോയി ഗീസ്. അത് എമ്പോട്ടെ അവിടെ നമ്മുടെ ഡയമണ്ട് അവിടെ ഗീസ് ഡയമണ്ട് നമുക്കവിടെ ഡേട്ട് വെച്ച് ലാവയ്ക്ക് നല്ല പേടിയാണ് ഗീസ്. അതാണ് ഞാൻ ഇങ്ങനെ വെക്കണത്. ഡയമണ്ട് എന്ന് പറഞ്ഞ് നേരെ പോയിട്ടുണ്ടെങ്കിൽ ലാവയെ വേണം വെട്ടിയ വേണ്ടി വരും. എങ്ങനെ വെക്കണതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയമണ്ട് വീഴുമ്പോൾ ലാവയെ വീഴാണ്ടിരിക്കാനാണ്. ഡയമണ്ട് അയണം കൊണ്ട് പിടിച്ചാൽ കിട്ടുമോ? ആ കിട്ടി ഗീസ്. ഹുഫ് സമാധാനം സംതൃപ്തി സന്തോഷം ഗീസ്. ഓ ഗൈസ് നാല് നാലെണ്ണം എന്തോ ഉണ്ട് ഗീസ്. അപ്പോൾ ഗീസ് നമുക്കങ്ങനെ നാല് ഡയമണ്ട് ഗീസ് നമുക്കങ്ങനെ നാല് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് ഗീസ്. അപ്പോൾ ഡയമണ്ട് നമുക്ക് ഡയമണ്ട് എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ സംഭവമല്ല. വഴി എവിടെയോ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ സംഭവമല്ല. അങ്ങനെ നാല് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് ഗീസ്. അപ്പോൾ നമ്മുടെ ഒരു അയണ്ട വികാസം കൊണ്ട് പൊട്ടിച്ചപ്പോൾ തന്നെ കിട്ടി. അത് കിട്ടുമായിരിക്കുമല്ലേ അങ്ങനെ പിന്നെ അറിയത്തില്ല. അവിടെ വഴി എവിടെ മുകളിലോട്ട് മുകളിലാണ് പോയി സമയം മുകളിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം മുകളിലോട്ടോ. കാരണം ഇവിടെ അങ്ങനെ ചത്തലുണ്ടെങ്കിലേ ഇങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തം പോകും. അമ്മ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വെറുതെ മൈൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വീഡിയോ നിർത്തിയിട്ടുണ്ടായില്ല, വെറുതെ വന്നതാണ്. ഡയമണ്ട് കിട്ടി പിന്നെ ഡേട്ടൊക്കെ കിട്ടിയൊന്നും ആവശ്യമില്ല. ഗീസ് വഴിച്ച് ചെറുതായിട്ട് തെറ്റിയ. അയ്യോ ട്ടില്ല. ആ വേണ്ട മുകളിലോട്ടാണ് ഗീസ്. വഴി തെറ്റി വിചാരിച്ച് ഓ ആർത്തി മൂത്തോട്ട് ഇടുന്നുണ്ട് ഗീസ്. വേറെ ഒന്നും വിചാരിക്കരുത്. നമുക്ക് വേഗം എൻ്റെ മുകളിൽ കയറി പോട്ടെ. കയറി പോകണില്ല, കറക്റ്റ് സമയത്ത് ലാഗ് വരുന്നുണ്ട് ഗീസ്. നമുക്കെങ്ങനെ ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് വെച്ചാൽ മതി. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഡയമണ്ട് കിട്ടിയതിൽ വഴി ഏതാണ്? വഴിയൊക്കെ തെറ്റിപ്പോയില്ലോ ഗീസ്. പോയി മറ്റേ വെള്ളത്തിൻ്റെ വഴിയാണോ? അതുണ്ട് ഗീസ്, ഇതാണ് വഴി. പക്ഷെ നല്ല രീതിയിൽ തന്നെ സന്തോഷമുണ്ട് ഡയമണ്ട് കിട്ടിയതിൽ. അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പേരുടെയും വന്ന വഴി തന്നെ എത്തിയ. അപ്പോൾ ഇഷ്ടം ലൈക്ക് ചെയ്യാറി, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുമാത്രമല്ല, വേറെയും കുറച്ച് കാര്യങ്ങൾ ഉണ്ട് ഗൈസ്. അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മ ഇതല്ലേ വഴി. അതന്നെ ഗൈസ് നമുക്ക് കുറച്ച് അല്ല സ്കിൽ. രാത്രിയാണ്, പെട്ടെന്ന് നേരട്ടെ. അയ്യോ അതിലൂടെ കണ്ടല്ലേ അവിടെയാ. ഓഫ് ഗീസ് നമ്മൾ സേഫായിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഡയമണ്ട് എടുത്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം
അപ്പോൾ ഗൈസ് നമുക്കങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഏകദേശം 8-ാമത്തെ എപ്പിസോഡായിട്ട് 8-ാമത്തെ എപ്പിസോഡായിട്ടാണ് നമുക്ക് ഡയമണ്ട് ലാസ്റ്റ് നമുക്ക് ഡയമണ്ട് കിട്ടിയത് ഗൈസ്. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് ഡയമണ്ട് കിട്ടി. അപ്പോൾ ഡയമണ്ടും കൂടെ നമുക്ക് പിക്കാസ് ഉണ്ടാക്കണം ഗൈസ്, പിക്കാക്സ് ഉണ്ടാക്കണം. പിക്കാക്സ് പിന്നെ എൻചാന്റിങ് ടേബിൾ എന്ന് പറഞ്ഞൊരു ടേബിളുണ്ട്, ഒരു ടേബിളും നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അത് രണ്ടുമാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓ ഡയമണ്ട് ഇടേ, ഡയമണ്ട് ഇടേ. അപ്പോൾ ഗൈസ് പിന്നെ നമ്മൾ മൊത്തം ഗോൾഡിൻ്റെ ഡ്രസ്സാണ് ഇപ്പോൾ നമ്മൾ ഇട്ടേക്കണ, കണ്ടല്ലേ. നമ്മളിപ്പോൾ ഫുള്ള് ഗോൾഡിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടാണ് നടക്കുന്നത്, സെറ്റാണ് ഗൈസ്. അപ്പോൾ ഇന്ന് രാത്രി ഒന്ന് ഉറങ്ങണേ, നാളെ രാവിലെയായിട്ട് നാളെ രാവിലെ എൻചാന്റ് ടേബിൾ ഉണ്ടാക്കണം ഗൈസ്. അവിടെ എനിക്ക് എൻചാന്റ് ടേബിൾ വേണം, ഡയമണ്ടിൻ്റെ പിക്കാക്സ് വേണമെന്നൊരു രണ്ട് എൻചാന്റ് ടേബിൾ അവിടെ. ഓ ഗൈസ് എൻചാന്റ് ടേബിളിന് ബുക്കും ഒബ്സീഡിയൻ സ്റ്റോണും വേണം, അതിന് ഒബ്സീഡിയൻ സ്റ്റോണും വേണം ഗൈസ്. അപ്പോൾ ഇനി ഡയമണ്ട് പിക്കാക്സ് എന്തൊക്കെ വന്നാലും നമുക്ക് ആവശ്യമാണ്. അപ്പം ഇവിടെ ഡയമണ്ടിൻ്റെ പിക്കാക്സ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ കണ്ണും പൂട്ടിയ ഡയമണ്ടിൻ്റെ പിക്കാക്സ് അങ്ങോട്ട് വാങ്ങിക്കാൻ പോകണം ഗൈസ്. ഗൈസ് അപ്പോൾ നമുക്ക് ഡയമണ്ടിൻ്റെ പിക്കാക്സ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ഒരു ഡയമണ്ട് ഉള്ളൂ, അതെടുത്ത് അവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ പിക്കാക്സ്. നമ്മളിപ്പോൾ ഡയമണ്ടിൻ്റെ പിക്കാക്സ് അധികം ഉപയോഗിക്കാം. നമുക്ക് ഒബ്സീഡിയൻ സ്റ്റോൺ ഉണ്ടാക്കിയിട്ട് നെതറിലും പോകണം, അതുപോലെ തന്നെ ഇതും ചെയ്യണം ഗൈസ്. അപ്പം പിന്നെ പറഞ്ഞിട്ടുണ്ടായി നമ്മൾ ഈ ഗോൾഡ് എങ്ങനെ ഗോൾഡിൻ്റെ ഡ്രസ്സ് എങ്ങനെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് ഗൈസ് ക്രീപ്പർ, ഗൈസ് ക്രീപ്പർ. ക്രീപ്പറെ നൈസായിട്ട് സിമ്പിൾ വേ ആണ് കൊല്ലാൻ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഗൺ പൗഡറിൻ്റെ കളക്ഷൻ നോക്കണമെങ്കിൽ 14 ഗൺ പൗഡർ ആയിട്ടുണ്ട്. നമുക്ക് മാക്മേം ഈ ഒരു ഇതെന്താണ് എൻ്റെ പേര് ആ നെതർ റാക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടായി. പിന്നെ നമ്മുടെ ഓരോ ഒബ്സീഡിയൻ ഉണ്ട്, നമുക്ക് ഓൾറെഡി ഓരോ ഒബ്സീഡിയൻ സ്റ്റോൺ നമ്മുടെ കയ്യിലുണ്ട്. ആ അപ്പോൾ ഏതായാലും സ്കെൽറ്റൻ്റെ ആ ഒരു ഒബ്സീഡിയൻ നിലത്തുള്ള സ്റ്റോൺ നമ്മുടെ ഓരോ ഒബ്സീഡിയൻ സ്റ്റോൺ ഉണ്ട്. അപ്പം ആ നെതർ പോർട്ടൽ ഉണ്ടാക്കണം ഗൈസ്. നമുക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കാനായിട്ട് ലാവേം ഒബ്സീഡിയൻ സ്റ്റോൺ വേണം. ഒബ്സീഡിയൻ സ്റ്റോൺ ഉണ്ടാക്കാനുള്ള പുതിയൊരു ടെക്നിക്ക് ഉണ്ട് ഗൈസ്, നമുക്ക് അത് ലാവ് വേണം. അപ്പോൾ ഒരു ടെക്നിക്ക് ഞാൻ കാണിച്ചില്ല ഇനി. പക്ഷെ ഒബ്സീഡിയൻ വേറെ ബിറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെതർ ഉണ്ടാക്കാൻ എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, അതാണ് ഏറ്റവും. ഓ ബൈ മാറും മുജേ ഗൈസ്, പൊട്ടിത്തെറിച്ച് ഗൈസ്. ഈ ഹംകില ക്രീപ്പറാണ് ഗൈസ് ഭയങ്കര പ്രശ്നം. ഓ വെള്ളം കുഴപ്പമില്ല, മനസ്സിനല്ല പിള്ളേ. അപ്പം നമ്മുടെ കൃഷിയൊക്കെ ഏകദേശം അല്ല, അടുത്ത ക്രീപ്പർ ഗൈസ്. ഇവിടെ ക്രീപ്പറുടെ പേര് മഴ. ഓ ഇരുന്ന് പോയി ഗൈസ്, ഓ മൈ ഗോഡ്. നമുക്ക് പിന്നെ ഒരു കുതിരനെ കിട്ടിയിട്ടുണ്ടായി, അത് ഞാൻ ബാബു ബൈ. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ മറ്റേ കഴുത ബാബുക്കളൊക്കെ ഉണ്ട്, മറ്റേ എന്താണ് മറ്റേ ട്രെയ്ഡർ വന്നിട്ടുണ്ട്. ട്രെയ്ഡറിനെ നൈസായിട്ട് തട്ടി കളഞ്ഞ്. ഇപ്പം ഈ മതിലൊന്നും ശരിയാക്കിയിട്ട് ഞാനിപ്പോൾ മൈൻക്രാഫ്റ്റ് അത്ര അങ്ങോട്ട് കളിക്കുള്ള നമ്മുടെ ആടും പശുവൊക്കെ നോക്കാനാണെങ്കിൽ ഗൈസ് ഒരു ആടിച്ചിട്ടാണ് അത് കൊണ്ടത്. മര്യാദക്കി വെക്കാൻ പറ്റുള്ള ആ ഒരെണ്ണം പോയി. താഴത്തോട്ടാക്കാനാ നോക്കിയാ, മുകളിലോട്ടാ പോയെ. എൻ്റെ അമർത്തി പിടിക്കണവരെ കൈ ലീസ്. നമ്മുടെ ബോ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഇനിയിപ്പോൾ എന്നെ കൊല്ലാൻ വേറൊരു വഴി മാത്രമേ ഉള്ളൂ, ഈ ചെന്നിട്ട് ഇൻ്റലിജൻ്റ് മൂമെൻറ്റ്. അടിക്കടേ 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 അടിക്കടേ. അത് എത്ര ഉള്ളൂ, ചക്ക സത്ത് പോയിട്ടുണ്ട്. എല്ലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്.
ഇവിടെ കുറച്ച് ലഡും റോട്ടൺ ഫ്ലാഷ് ആക്കറൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ഒരു കേവ് നമുക്കിവിടെ നിന്ന് മുകളിൽ നടക്കണം കേസ്. അപ്പം വേറൊന്നുമില്ല, സോംബീസ് രാത്രി ആകുമ്പോഴാണെങ്കിൽ നമ്മ വരുമ്പോൾ സോംബീസ് ഇതേ കൂടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ആ മുകളിൽ നിന്ന് വെറുതെ ഇങ്ങനെ അടച്ചാൽ മതി. ഓക്കേ, രണ്ടെണ്ണം കോബിൾ സ്റ്റോൺ നമ്മൾ ഏതെല്ലാം അതടിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ വീഡിയോ ഒന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ്, വേറെ ഒന്നും ഇല്ല. കേസ് രണ്ട് കഴുത സാബുക്കളോട് നടക്കാനുണ്ട്. അപ്പോൾ അമ്മ ഈ ഒരു ഇതൊരു മധുര കെട്ടിയിട്ടും ഇവിടെ നമ്മൾ ഇങ്ങനെ കെട്ടിയേക്കണത്. കാരണം ഈ ഒരു വഴി കൊടുപ്പ് സോംബീസിന് വരാൻ പറ്റില്ല, കാരണം സോംബീസിന് നമ്മളെപ്പോലെ ചാടാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഭാഗത്ത് കൂടി സോംബീസിന് സിമ്പിളായിട്ട് തീവട്ട കൂടി ഇങ്ങനെ വരാം. ഇതാണ് പൊട്ടിച്ച് കളഞ്ഞാൽ പോലെ. പക്ഷെ എന്നാൽ ഇനി വരാൻ പറ്റില്ല കേസ്, ഇനി അതിൻ്റെ ഇടയിൽ വീണോളും വരുമ്പോൾ. പക്ഷെ അതിൻ്റെ ഇടയിൽ വീഴുമ്പോഴും ചിലപ്പോൾ ഇപ്പുറത്തോട്ട് അയക്കാൻ വീഴാം, കൂടുതൽ ഇപ്പുറത്തോട്ട് തന്നെ ഇരിക്കും വീഴാം നമ്മുടെ ഉള്ളിലോട്ട്. അപ്പോൾ നടന്ന് നൈസായിട്ട് കറങ്ങി തിരിഞ്ഞൊക്കെ വരും കേസ്. നമ്മൾ ഒന്ന് പറഞ്ഞ നെതർ ബ്രിക്സും കൊണ്ട് നൈസായിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കി തരുന്നുണ്ട്. നമുക്ക് ആ പില്ലേജസിനെ കൊണ്ട് അതൊക്കെ നമുക്ക് കാണിച്ചു തന്നു. വേറെ പരിപാടി ഒന്നും ഇല്ല കേസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനേക്കാളും മികച്ചൊരു മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയോടെ ഗുഡ് ബൈ ഗൈസ്.